ഹൃദയത്തിന്റെ റീമേക്ക് അവകാശം സ്വന്തമാക്കി പ്രശസ്ത പ്രൊഡക്ഷൻ കമ്പനിയായ ധർമ്മ പ്രൊഡക്ഷൻസും ഫോക്സ് സ്റ്റാർ സ്റ്റുഡിയോസും എന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ചിത്രത്തിന്റെ നിർമ്മാതാവ് വിശാഖ് സുബ്രഹ്മണ്യമാണ് ഇക്കാര്യം അറിയിച്ചതും അതിനൊപ്പം തന്നെ കൂടുതൽ കാര്യങ്ങൾ കൂടി വിശാഖ് സുബ്രഹ്മണ്യം പറയുകയാണ്. ധർമ്മ പ്രൊഡക്ഷൻസ് മേധാവി കരൺ ജോഹറിനും ഫോക്സ് സ്റ്റാർ സ്റ്റുഡിയോസ് മേധാവി അപൂർവ മേത്തയ്ക്കും ഒപ്പം നിൽക്കുന്ന ചിത്രം കൂടി പങ്കുവച്ചാണ് വിശാഖിന്റെ മറ്റൊരു പോസ്റ്റ്. ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിലായാണ് ഹൃദയം റീമേക്കിന് ഒരുങ്ങുന്നത്. ഓർമ്മ വച്ച കാലം മുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന കമ്പനിയാണ് ധർമ്മ പ്രൊഡക്ഷൻസ്. ഓരോ തവണ ധർമ്മയുടെ ലോഗോ സ്ക്രീനിൽ തെളിയുമ്പോഴും എന്റെ മുഖത്ത് പുഞ്ചിരി തെളിയുമായിരുന്നു. അത് തന്നെ പഴയ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. വിശാഖ് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെ: ധർമ്മ പ്രൊഡക്ഷൻസിനും മെരിലാൻഡ് സിനിമാസിനും ചേർന്നുള്ള മനോഹര യാത്രയുടെ തുടക്കം മാത്രമാണ് ഹൃദയം എന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്നും വിശാഖ് പോസ്റ്റിൽ പറയുന്നുണ്ട്. രസകരമായ ഒരു ഓർമ്മ പങ്കുവച്ചായിരുന്നു വിനീത് സിനിമാസിന് ഇക്കാര്യം പ്രേക്ഷകരുമായി പങ്കുവച്ചത്. ഹൃദയൻ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് അനിശ്ചിതത്വം നിലനിൽക്കുന്ന സമയത്ത് വിശാഖ് ഒരു രാത്രി എന്നോട് പറഞ്ഞു, വിനീതെ, നമ്മുടെ പടം റിലീസായ ശേഷം കരൺ ജോഹർ ഇത് കണ്ടിട്ട് സിനിമയുടെ ഹിന്ദി റീമേക്ക് അവകാശം നമ്മളോട് ചോദിച്ചാലോ എന്ന്. നിനക്ക് നല്ല ഉറക്കത്തിന്റെ ആവശ്യമുണ്ട്, പോയി കിടന്ന് ഉറങ്ങട എന്നായിരുന്നു അതിന് എന്റെ മറുപടി. എന്നാൽ ഇപ്പോൾ ഇത് യാഥാർത്ഥ്യമായിരിക്കുന്നു, ദൈവത്തിന് നന്ദി. വിനീതിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. അതുകൂടാതെ തന്നെ ഹൃദയം എന്ന സിനിമയുടെ ഓഡിയോ കാസറ്റും സിഡിയും ഒക്കെ കരൺ ജോഹറിന് കൈമാറുകയും ചെയ്തു വിശാഖ് സുബ്രഹ്മണ്യം. എന്തായാലും പ്രണവിനെ കുറിച്ചും സിനിമയിലെ മറ്റ് അഭിനേതാക്കളെ കുറിച്ചും ഒക്കെ കരൺ ജോഹർ അന്വേഷിക്കുകയും അപ്രീഷിയേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു കാണും. അതിനൊപ്പം തന്നെയാണ് ബോളിവുഡിലേക്ക് പ്രണവ് മോഹൻലാൽ അവതരിപ്പിച്ച നായക കഥാപാത്രത്തെ ബോളിവുഡിലേക്ക് പറിച്ചു നടുമ്പോൾ പ്രണവ് തന്നെ നായകനായി എത്തുമോ എന്ന ചോദ്യം. എന്തായാലും സാധ്യത വളരെ കുറവാണ്. കരൺ ജോഹറിന്റെ പ്രൊഡക്ഷൻ തന്നെ ആകുമ്പോൾ ബോളിവുഡിലെ ഇപ്പോഴത്തെ താരങ്ങളുടെ പുത്രന്മാർ തന്നെ അഭിനയിക്കാനാണ് സാധ്യത കൂടുതൽ. അതിനൊപ്പം തന്നെ പല കാര്യങ്ങളും ആരാധകർ പോലും ഇപ്പോൾ പറയുന്നുണ്ട്. സ്റ്റുഡൻസ് ഓഫ് ദി ഇയർ 3 ഹീറോ പന്തി 3 അങ്ങനെ നീളുന്ന വലിയൊരു സെക്കൻഡ് പാർട്ട് 8 മൂവികളുടെ ഗണത്തിലേക്ക് ഹൃദയവും എത്തിച്ചേരുമോ എന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയും.